വെൽക്കം ബാക്ക് ടു എ ആർ എസ് ട്രാവലർ. എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ മാഹി കുഞ്ഞിപ്പള്ളി ദേശീയപാത തുറന്നു കൊടുത്തിട്ടുണ്ട്. ഇന്നലെ രാത്രിയാണ് തുറന്നു കൊടുത്തത്. അപ്പം മാഹി കുഞ്ഞിപ്പള്ളി ദേശീയപാതയിലൂടെ നമ്മൾ ജസ്റ്റ് യാത്ര ചെയ്യാം. സഡൻലിയാണ് കഴിഞ്ഞ ഈ മാസം മാർച്ച് 7 തുറന്നു കൊടുക്കുമെന്ന് പറഞ്ഞതായിരുന്നു, ഉദ്ഘാടനം എന്ന് പറഞ്ഞായിരുന്നു. പക്ഷേ ആ ഉദ്ഘാടനം നടന്നിട്ടില്ല. അപ്പോൾ ഇന്നലെ രാത്രി ഒരു 7 ശേഷമാണ് തുറന്നു കൊടുത്തത്. അത് പെട്ടെന്നുള്ളൊരു ഡെസിഷനാണ് നമുക്ക് മനസ്സിലായത്. അപ്പം നമ്മൾ ആദ്യമായിട്ട് മാഹി ദേശീയപാതയിലൂടെ വാഹനങ്ങൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ്. അപ്പം ഈ മാസം 11 ഇതിൻ്റെ ഔദ്യോഗികമായ ഉദ്ഘാടനം നിർവഹിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പം ആ ദേശീയപാതയിലൂടെ നമ്മൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പം ഇനി മാഹി കുഞ്ഞിപ്പള്ളി ഭാഗങ്ങളിലുള്ള ദേശീയപാതയിലെ ട്രാഫിക് ബ്ലോക്കുകൾക്ക് ഒരു ശാശ്വത പരിഹാരമാക്കിയാണ്. നമ്മൾ സാധാരണ രീതിയിൽ ദേശീയപാതയിലൂടെ യാത്ര ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്നാൽ ഇതേപോലെ വാഹനങ്ങളിൽ യാത്ര ചെയ്യുന്ന ആദ്യമാണ്, ഫസ്റ്റ് യാത്രയാണ്. അപ്പോൾ ഒരുപക്ഷെ കേരളത്തിലെ 6 തുറന്നു കൊടുത്തത് ഈ മാഹി കണ്ണൂർ ദേശീയപാതയായിരിക്കും. നമ്മളെ ദേശീയപാതയിൽ ഇവിടെയാണ് സർവീസ് റോഡ്. സർവീസ് റോഡിലൂടെ വാഹനങ്ങൾ ഈ ഭാഗത്തേക്കാണ് കയറുന്നത്. അപ്പോൾ ഇവിടെ സിഗ്നൽ ബോർഡ്, പിന്നെ അതേപോലെ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് എയറോ കാണാൻ സാധിക്കും. ഇത് നമ്മുടെ മാഹി റെയിൽവേ ക്രോസിംഗ് ആണിത്, മാഹി റെയിൽവേ ക്രോസിംഗ്. അപ്പം വളരെ മനോഹരമായിട്ടുള്ള വിശാലമായിട്ടുള്ള കാഴ്ചയാണ്. അതേപോലെ സർവീസ് റോഡിലൂടെ ഇറങ്ങിപ്പോകാനുള്ള ഒരു പ്രദേശമാണിത്. ഇവിടെ താഴേക്ക് സർവീസ് റോഡിൽ ഇറങ്ങിപ്പോയി തലശ്ശേരി ഭാഗങ്ങളിലേക്കൊക്കെ പോകാനുള്ളൊരു എൻട്രിയാണ്. ഈ രീതിയിൽ വളരെ വിശാലമായിട്ട് അതിനിടയിൽ ഒരു ഉദ്ഘാടനം കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ദേശീയപാതയിൽ 6 3 ട്രാക്കിൽ ഒരു വാഹനം ബ്രേക്ക് ഡൗൺ ആയിട്ട് നിർത്തിയിട്ടിട്ടുണ്ട്. ഇതാണ് നമ്മുടെ മാഹിയിലുള്ള ദേശീയപാത. അതേപോലെ ഇവിടെ നിന്ന് നമുക്ക് സർവീസ് റോഡിലൂടെ വാഹനങ്ങൾ ഇവിടെയും നമുക്ക് കയറാൻ പറ്റും. അതേപോലെ ഇവിടെ നിന്ന് യൂട്ടേൺ അടിച്ച് നമുക്ക് സർവീസ് റോഡിലേക്ക് വാഹനങ്ങൾ ഇറങ്ങാൻ പറ്റില്ല, അതിനുള്ള ബോർഡ് ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ദേശീയപാതയിൽ നിന്നുള്ള കാഴ്ച. നമ്മൾ മയ്യഴിപ്പുഴയുടെ പാലത്തിൻ്റെ ആ ഒരു പ്രദേശത്താണുള്ളത്. അവിടെ നിന്നുള്ളൊരു കാഴ്ചയാണ്. ഇവിടുന്ന് ഇനി നമ്മൾ തിരിച്ച് വടകര ഭാഗത്തേക്ക് വരണമെങ്കിൽ ഏകദേശം ഒരു 1 നമ്മൾ സഞ്ചരിക്കേണ്ടിയിരിക്കുന്നു. 1 സഞ്ചരിച്ചതിന് ശേഷം നമ്മൾ യൂട്ടേൺ അടിച്ചിട്ട് വേണം വരാൻ. പിന്നെ അതേപോലെ പെട്രോൾ പമ്പ്, നമ്മൾ ചൊക്ലിയുള്ള പെട്രോൾ പമ്പ് ആണ് നമുക്ക് ദേശീയപാതയിൽ കയറി കഴിഞ്ഞാൽ കിട്ടുക. മാഹിയിലുള്ള പെട്രോൾ പമ്പ് നമുക്ക് വേറെ എവിടെ കിട്ടാൻ ചാൻസ് ഇല്ല. ആറുവരിപ്പാത വളരെ ആഹ എന്ത് രസം. നമ്മൾ ബാംഗ്ലൂർ അതേപോലെ പ്രദേശങ്ങളിലൊക്കെയാണ് നമ്മൾ ആറുവരിപ്പാത കണ്ടിരുന്നത്. ഇത്രയും വിശാലമായിട്ട്, വളരെ വിശാലമായി ഫോർ ഡേയ്സ് ഇവിടെ ടോളൊന്നും ടോളും കാര്യങ്ങളൊന്നും ഇല്ലെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നിന്നും നമുക്ക് ലെഫ്റ്റ് അടിച്ച് സർവീസ് റോഡിലേക്ക് ഇറങ്ങാൻ പറ്റില്ല. നേരെ യൂട്ടേൺ അടിച്ചതിന് ശേഷമാണ് വടകര ഭാഗത്തേക്ക് സർവീസ് റോഡിലേക്ക് പോകാൻ. അപ്പം
നമ്മൾ സിഗ്നൽ എത്തിയിട്ടുണ്ട്. ഈ സിഗ്നലിൽ നിന്ന് യൂ ടേൺ അടിച്ച് മാഹി ലെഫ്റ്റിലേക്ക്, ചൊക്ലി റൈറ്റിലേക്ക്, ഇപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ യൂ ടേൺ അടിച്ച് പോവേണ്ടിയിരിക്കുന്നു. അപ്പോൾ ദേശീയ പാതയിലെ ഡ്രൈവിങ്ങുകളൊക്കെ പഴയ രീതിയിലുള്ള ഒരു കൂതറ ഡ്രൈവിംഗ് ഒന്നും ഇനി നമുക്ക് സാധ്യമല്ല. സ്റ്റാൻഡേർഡ് ഡ്രൈവിംഗ്, ഇനി നമ്മളെ നാട്ടിലുള്ള കൂതറ ഡ്രൈവിംഗ് ഒന്നും ഈ ദേശീയ പാതയിൽ നമ്മൾ ഇനി നടത്താൻ യാതൊരു കാരണവശാലും ചെയ്യാൻ പാടില്ല. കാരണം അത്രയും വാഹനങ്ങൾ ഇനി നല്ല രീതിയിൽ സ്പീഡിലാണ് പോവുക. അപ്പോൾ ട്രാക്കൊക്കെ കൃത്യമായിട്ട് മാറുമ്പോൾ അതിനനുസരിച്ച് സിഗ്നൽ ഇടേണ്ടി വരും. അതേപോലെ സ്പീഡ് കുറച്ച് പോകുമ്പോൾ നമ്മൾ ട്രാക്ക് കുറച്ച് സ്പീഡ് കുറഞ്ഞ് പോകുന്ന ആ ട്രാക്കിലൂടെ നമ്മൾ പോകണം. അങ്ങനെ അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. യു ടേൺ ഒക്കെ കണ്ടിടുന്നൊക്കെ യു ടേൺ അടിക്കാൻ പാടില്ല. അതേപോലെ സർവീസ് റോഡിലേക്ക് ഇറങ്ങുമ്പോൾ, കയറുമ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചില്ലെങ്കിൽ വലിയ അപകടങ്ങളൊക്കെ സംഭവിക്കും. അത്തരത്തിലുള്ള കാഴ്ച വളരെ നമ്മൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് എന്തായാലും നമുക്ക് ഈ ദേശീയപാതയുടെ വീഡിയോ, നമ്മൾ യാത്ര ചെയ്യുന്ന വീഡിയോ നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ഇതൊക്കെ നമ്മൾ കണ്ടൽക്കാട് നിറഞ്ഞ ആ ഒരു പ്രദേശത്തുകൂടിയ ദേശീയപാത, അതിലൂടെ പോകുന്നതൊരു ദേശീയപാതയാണിത്. ആളുകൾക്ക് ഇന്ന് യാത്ര ചെയ്യുന്ന ആളുകൾക്ക് വളരെ ഫസ്റ്റ് അനുഭവമായിരിക്കും ഇന്നത്തെ ദിവസം. കാരണം ഇന്നലെ രാത്രിയാണ് ദേശീയപാത തുറന്നത്. അപ്പോൾ നമ്മളെ വീഡിയോ കാണുന്ന ആളുകളൊന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ഇവിടുന്ന് നമുക്ക് സർവീസ് റോഡിൽ ഇറങ്ങാനുള്ളൊരു ഇതാണ് കണ്ടത്. ഓരോ ട്രാക്കിലും നമുക്ക് കൃത്യമായിട്ടുള്ള എയറോസ് ഉണ്ട് സർവീസ് റോഡിൽ ഇറങ്ങാൻ വേണ്ടിയിട്ടുള്ള. പിന്നെ സിഗ്നൽ, നമ്മളെ സ്ട്രീറ്റ് ലൈറ്റും കാര്യങ്ങളൊന്നും നിലവിൽ വന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. സർവീസ് റോഡിൽ വാഹനം ദേശീയപാതയിലേക്ക് കയറുന്ന പ്രദേശമാണ്. ഇവിടെ സർവീസ് റോഡിൽ നിന്ന് ഇറങ്ങുന്ന ഒരു പ്രദേശമാണിത്. നമ്മൾ മാഹി കുഞ്ഞിപ്പള്ളി ആ ഭാഗത്തേക്ക് ഇറങ്ങുന്ന അഴിയൂര് മൂന്നാം ഗേറ്റ് അവിടത്തേക്ക് ഇറങ്ങുന്ന ഒരു പ്രദേശമാണ്. അപ്പം നമ്മൾ ഇ കെ കെ എന്ന് പറയുന്ന കമ്പനിയാണ് ഈ ഒരു വർക്ക് പൂർത്തിയാക്കിയിട്ടുള്ളത്. മാഹി മുഴുപ്പിലങ്ങാട് ചൊക്ലി ആറുവരിപ്പാതയുടെ വർക്ക് പൂർത്തിയാക്കിയത് ഇ കെ കെ എന്ന് പറയുന്ന ഒരു കമ്പനിയാണ്. ഇ കെ കെയുടെ സംബന്ധിച്ചിടത്തോളം അവരുടെ വർക്കിലെ ഒരു സ്വർണ്ണ തൂവൽ കൂടിയാണ് നമ്മളെ കേരളത്തിലെ ഈ ആദ്യ ദേശീയപാത ഉദ്ഘാടനം ചെയ്തത്. ഉദ്ഘാടനം ചെയ്തിട്ടില്ല, തുറന്നു കൊടുത്തിട്ടുണ്ട്. ഇനി ഉദ്ഘാടനം 11 മാർച്ചിനാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ചിലപ്പം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറാൻ സാധ്യതയുണ്ട്. നമ്മൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വീഡിയോ എടുത്തത്, അതുകൊണ്ട് തന്നെ നമുക്ക് കംപ്ലീറ്റ് വീഡിയോ എടുക്കാൻ സാധിച്ചിട്ടില്ല. അതായത് നമുക്ക് വേറൊരു യാത്ര പോകേണ്ടതുണ്ട്. ഇന്നലെ രാത്രി അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് തുറന്നതുകൊണ്ട് തന്നെ നമുക്ക് മാഹി, നമ്മൾ ഈ ഒരു യാത്ര ഓൾറെഡി പ്ലാൻ ചെയ്ത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് നമ്മൾ വീഡിയോ എടുത്തത്. അതുകൊണ്ട് തന്നെ നമുക്ക് മാഹി മുതൽ ഈ മുഴുപ്പിലങ്ങാട് ബീച്ച് വരെ നമ്മൾ ഈ ബൈക്കിൽ യാത്ര ചെയ്യണമെന്ന കാര്യം, പക്ഷേ നമുക്ക് യാത്ര ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ നമ്മൾ ഈ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. കുഞ്ഞിപ്പള്ളി പ്രദേശത്ത് ഇവിടെയാണ് റോഡ് വന്ന് അവസാനിക്കുന്നത്. ഇവിടുന്ന് അങ്ങോട്ട് ദേശീയ പഴയ ദേശീയ പാതയിലൂടെ തന്നെയാണ് സഞ്ചരിക്കുന്നത്.